ഫസ്റ്റ് ടൈമാണ്, വൺ ഓഫ് ദ ഫ്യൂസ്റ്റ് ടൈമാണ് കൊച്ചിയിലെ ഫാൻ പാർക്ക് വന്ന്. അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഫാൻ പാർക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഫാൻ പാർക്ക് അല്ല വരണ്ടേ ശരിക്കും, നമുക്ക് മാച്ച് തന്നെ വരണം. നമുക്ക് ടീമില്ല, അപ്പോ സഞ്ജു ക്യാപ്റ്റനാണ്. സോ ഫ്യൂച്ചറിൽ ഒരു മാച്ച് കിട്ടിയാൽ അടിപൊളി സെറ്റാണ്. ഇപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയുക ക്ലോസ് എൻകൗണ്ടർ ആയിരിക്കും, കാരണം ഗുജറാത്താണ് കഴിഞ്ഞ വർഷം ഫൈനലിൽ വന്ന ടീമാണ്. മൂന്ന് പ്രാവശ്യവും ഇനുമ്പോൾ അപ്പോൾ ഗുജറാത്ത് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു മസ്റ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ അല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഈവൺ ഈവൺ ആണ്. കാരണം ജി ടീം നല്ല ലൈനപ്പും നല്ലൊരു മൊത്തം മാച്ചസ് ഒക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് മാച്ച് നമ്മൾ ചെന്നൈനായിട്ട് ജയിച്ചിട്ടുണ്ട് 6-6. സോ ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കും. ഇപ്പോൾ ബിഗ് ബോസ് ആണ് വേറൊരു ടോപ്പ് ചർച്ചാ വിഷയം. ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട്, വൈൽഡ് കാർഡ് എൻട്രി മാത്രമല്ല ഫസ്റ്റ് തന്നെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു റൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ വൈൽഡ് കാർഡിൽ നിന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവും, ഒരു പിടുത്തമില്ല. അല്ല, അതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതാണ് സംഗതി. വന്നാൽ പോകാം. ബിഗ് ബോസിൽ ഈ പ്രാവശ്യം ഏറ്റവും ഇഷ്ടമുള്ളത് കണ്ടസ്റ്റന്റായിരുന്നു. ഒട്ടും ഒട്ടും ആളുടെ ആറ്റിറ്റ്യൂഡ് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റായിരുന്നു. എനിക്കാ മനീഷ ഇഷ്ടമുള്ളത് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞത് എനിക്ക് അവരുടെ ഗെയിം ഇഷ്ടമായിട്ടില്ല. ഗെയിം ആസ് എ പേഴ്സൺ അല്ല, അവരുടെ ഗെയിം എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ആ ഗെയിമിന്റെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ്. സോ അത് കാണിക്കണം. അല്ലാതെ റിനോഷ് മാറിക്കണ പോലെ മാറി, അത് വേറൊരു സ്ട്രാറ്റജി. ഇത് വേറെ സ്ട്രാറ്റജി. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺവെൻഷനലി തോന്നുന്നത് ആ പൊട്ടിത്തെറിയാണ്. ഇതിപ്പോ ഒരു വേറൊരു സാധനം നമ്മൾ കാണുകയാണ്. ഇല്ല, അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആരായിരുന്നു. പക്ഷെ അതൊരു നനഞ്ഞ വടക്കം പോലെ. ആ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ആ പൊട്ടിത്തെറി വരാം. അത് ഞാൻ ഇപ്പൊ പറയില്ല, ഒരു 70 എപ്പിസോഡ് റെഗുലർലി ചെയ്യുന്ന കണ്ടന്റാണ്. നമ്മളൊരു ഇഷ്യൂ ഉണ്ടായി വിചാരിച്ചിട്ട് ഞാൻ ആ കണ്ടന്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തമ്മിലുണ്ടായത് പേഴ്സണലാണ്. ഇതിപ്പോ ന്യൂസിലടക്കം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അത് നമുക്ക് ചെയ്യാം. റിയാക്ട് ചെയ്യാം. അയാളുടെ താല്പര്യം, അയാളുടെ പിന്നെ ഈ BJP എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ഇല്ലാത്ത പാർട്ടി ഒന്നുമില്ലല്ലോ. ശരി, ബസ് മോളി കേട്ടോ, പോട്ടെ. ഓക്കെ, വേഗം കയറിക്കോളി.